പൂജപ്പുര മണ്ഡപത്തെ തുടർന്ന് നഗരസഭയ്ക്കെതിരെയുള്ള കേസ് ഹൈക്കോടതി തള്ളി. തിരുവനന്തപുരം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പൂജപ്പുര കൽമണ്ഡപം നവകേരള സദസ്സിനോടനുബന്ധിച്ച് സംഘാടക സമിതി ഓഫീസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ BJP RSS സംഘടനകളുടെ പിന്തുണയോടെ ചിലർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. അത് സരസ്വതി മണ്ഡപമാണെന്നും അതിനടുത്ത് സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നും പ്രസ്തുത ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നു എന്നും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കുന്ന രൂപത്തിലാണ് പ്രസ്തുത പരിപാടിക്കുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നതെന്നും ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം എടുത്തു മാറ്റണമെന്നുമായിരുന്നു പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. പ്രസ്തുത സ്ഥലം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും അത് വർഷങ്ങളായി നഗരസഭയുടെ കൈവശമുള്ളതാണെന്നും ആയതിന്റെ എല്ലാ തരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നവീകരണവും മെയിൻ്റനൻസും നടത്തിപ്പും നഗരസഭയുടെ ഉടമസ്ഥതയിലാണെന്നും രേഖകൾ സഹിതം നഗരസഭാ കോടതിയെ ബോധ്യപ്പെടുത്തി. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രവും കൽമണ്ഡപവുമാണെന്നും കൽമണ്ഡപം വിവിധ വാണിജ്യ ആവശ്യങ്ങൾക്ക് നൽകാറുണ്ടെന്നും അതിനോട് ചേർന്നിട്ടുള്ള മൈതാനം വിവിധങ്ങളായ വാണിജ്യ പരിപാടികൾക്കും കലാപരിപാടികൾക്കും സാംസ്കാരിക പരിപാടികൾക്കും നഗരസഭ വാടകയ്ക്ക് നൽകാറുണ്ടെന്നും സംസ്ഥാന സർക്കാരിന്റെ പരിപാടികൾക്ക് വാടക ഈടാക്കാതെ നൽകാറുണ്ടെന്നും കോടതിയെ ബോധ്യപ്പെടുത്തി. നവകേരള സദസ് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയായതിനാൽ നേമം MLA പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ V.ശിവൻകുട്ടിയുടെ ഓഫീസ് മുഖാന്തരം നവകേരള സദസ് നേമം മണ്ഡലം കൺവീനറായ സബ് കളക്ടറുടെ കത്തും പരിഗണിച്ചാണ് സർക്കാർ പരിപാടി ആയത് കാരണം സൗജന്യമായി അനുവദിച്ചത്. കൽമണ്ഡപത്തിലാണ് സംഘാടക സമിതി ഓഫീസ് പ്രവർത്തിക്കുന്നത്. സംഘാടക സമിതി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് കാരണം ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്നും പ്രസ്തുത സ്ഥലം പലപ്പോഴും വാണിജ്യ ആവശ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെന്നും നഗരസഭ കോടതിയെ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭയ്ക്കെതിരെ നൽകിയ കേസ് കോടതി തള്ളിക്കളഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ സംഘടനകളും BJP ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വലിയ പ്രചരണങ്ങൾ നടത്തുകയും നഗരസഭാ കൗൺസിലിൽ ബഹളമുണ്ടാക്കുകയും അതുകൂടാതെ പ്രാദേശികമായി വീടുകളിലും തെരുവുകളിലും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. സാധാരണക്കാരെയും ഭക്തജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രചരണമാണ് ഇക്കൂട്ടർ സംഘടിപ്പിച്ചിരുന്നത്. അവർക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഏതൊരു കെട്ടിടവും എല്ലാ വിഭാഗത്തിലുമുള്ള പൊതുജനങ്ങൾക്കും നടപടിക്രമം പാലിച്ച് നൽകുക മാത്രമാണ് നഗരസഭ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പരിപാടികൾക്ക് സൗജന്യമായും നൽകാറുണ്ട്. നഗരസഭയെ സംബന്ധിച്ച് വിവിധ ജാതിയെന്നോ മതമെന്നോ നോക്കാതെ അർഹതയനുസരിച്ചാണ് നൽകിയിരിക്കുന്നത്. ആയതിനെയാണ് കോടതി ഇന്ന് അംഗീകരിച്ചത്. പൂജപ്പുര മണ്ഡപവും പരിസരവും ജാതിമത ഭേദമന്യേ ജനങ്ങൾക്ക് ഒത്തുകൂടാനുള്ള പൊതുയിടമാണ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം മതവിശ്വാസികൾക്കും ഒരു മതത്തിലും വിശ്വസിക്കാത്തവർക്കും ഒരേപോലെ സംഗമിക്കാനുള്ള സാംസ്കാരിക കേന്ദ്രവുമാണ്. ഭിന്നിപ്പിന്റെയും വിഭജനത്തിന്റെയും തരംതാണ തലച്ചോറുകൾക്ക് അതൊന്നും മനസ്സിലാകണമെന്നില്ല.